ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ പുതിയൊരു അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് പറയുന്നത് കുറച്ച് വീഡിയോസ് ഇടാൻ കുറച്ച് വൈകിപ്പോയി എന്നാലും നമുക്ക് നമ്മുടെ ഷിഹാബ് ചൊറ്റൂരിന്റെ യാത്രയെക്കുറിച്ച് ഒരു ദിവസം പോലും നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ന ഇന്ന് അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസമാണ് ശരിക്കും ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ജനത്തിരക്ക് കാരണം അദ്ദേഹം യാത്രയുടെ സമയം മാറ്റി ആരോടും ഇൻഫോം ചെയ്യാതെ ആരോടും പറയാതെ അദ്ദേഹം ഇന്നലെ യാത്ര തുടങ്ങി ആ യാത്ര തുടങ്ങിയ സമയമാണ് രാത്രി രണ്ടര കാരണം അദ്ദേഹം ഇന്നലെ ഒരു മസ്ജിദിലാണ് താമസിച്ചത് അല്ലെങ്കിൽ മസ്ജിദ് എത്തിയപ്പോൾ അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യാനുണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും ജനത്തിരക്കായിരുന്നു അപ്പോ ആ ഒരു പെ രണ്ടു മൂന്നാല് ദിവസം ഒരു ശരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തിരക്കുകൾ മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ പക്ഷെ ഇന്നലെ പ്രതീക്ഷിക്കാത്ത തിരക്ക് വന്നു അങ്ങനെ ഒരു അദ്ദേഹം അവിടെ ലഘുവാരി ലുഖ്വാരി ലക്കുവാരി അല്ല എനിക്ക് പറയുന്ന സ്പെല്ലിങ് നിശ്ചയിക്കു വരുന്നുണ്ട് ലുക്കുവാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും അദ്ദേഹം നടന്നിട്ട് ഹനുമാൻ ഘട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോ അദ്ദേഹം ഉള്ളത് അദ്ദേഹം ഈ നടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു യാത്രയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് കുട്ടികളായാലും പിന്നെ കൂടുതലും ഇപ്പൊ കാണുന്നത് ലേഡീസാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊന്നും അവർക്കൊക്കെ ഒരു ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇങ്ങനെയൊരു ആള് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു ആശ അപ്പൊ ഇതെന്തായിരിക്കും നമ്മൾ കാണണം അദ്ദേഹത്തിനോട് നമ്മുടെ ദുവാ ചെയ്യാൻ പറയണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം അത് ഉറപ്പായും കേൾക്കുന്നുണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനയും അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനോട് ദുവാ ചെയ്യണം എന്ന് പറയുമ്പോഴും അദ്ദേഹം അത് കേൾക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലിരുന്ന് നമ്മൾ പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കും കാരണം നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണല്ലോ അതായത് ഷിഹാബുക്കനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് ദൈവമേ ഒന്ന് ദുബ ചെയ്യണേ അല്ലെങ്കിൽ ദൈവമേ ഒന്ന് പ്രാർത്ഥിക്കണേ നമ്മൾ പറയുമ്പോൾ അത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് കാരണം അത്രയും ദൈവം അനുഗ്രഹിച്ചൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ പൂരി പറയാണെന്ന് വിചാരിക്കരുത് കാരണം അദ്ദേഹം കാരണം ഒരുപാട് എന്താ പറയാ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ അദ്ദേഹത്തിന്റെ കുടും ഒരു അദ്ദേഹം കാരണം അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ കച്ചവടക്കാർക്ക് നല്ല ഒരു കച്ചവടം കിട്ടിയിട്ടുണ്ട് കാരണം വെള്ളം ആയാലും ചിലവർ ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലാതെ എന്തെങ്കിലും ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതൊരു വരുമാനം കിട്ടിയില്ലേ അതുപോലെ പൂ കച്ചവടക്കാർക്ക് ഒരു വരുമാനം കിട്ടിയില്ലേ ഇപ്പൊ ബ്ലോഗേഴ്സ് പോവുകയാണെങ്കിൽ അവർക്കൊരു വരുമാനം കിട്ടിയില്ലേ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന എന്റെ പേര് ധന്യ എനിക്കും ഒരു വരുമാന മാർഗം ഇപ്പൊ ഇതൊന്ന് ഏർ കിട്ടിയില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കാം നമ്മുടെ ചാനല് അദ്ദേഹം കാരണം മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ അത് പറയാനായിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈവ് എന്നല്ല നെറ്റ് ചതിച്ചു അപ്പൊ അതിന്റെ കാരണം പെട്ടെന്ന് അനൗൺസ് ചെയ്യേണ്ടതായിരിക്കാം എന്ന് ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന്റെ അപ്ഡേഷൻ പറയുമ്പോൾ പറയാനായിരിക്കാം ദൈവവിധി വിധി അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇന്നലെ നെറ്റ് കണക്ഷൻ പ്രോബ്ലം വന്നിട്ടുണ്ടാവുക അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയുടെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം അദ്ദേഹം ഇപ്പോൾ ഒരു മസ്ജിദിലാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് എത്രയാകുമ്പോഴേക്കും അദ്ദേഹം തന്നെ നടത്താൻ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഏകദേശം മുപ്പത് കിലോമീറ്ററാണ് ഇന്ന് നടന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കണം ഒറ്റയടിക്ക് അതായത് റെസ്റ്റ് പോലും എടുക്കാതെ മുപ്പത് കിലോമീറ്റർ അദ്ദേഹം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു കാരുണ്യം തന്നെയല്ലേ അത്രയും ശക്തി കിട്ടണമെങ്കിൽ അദ്ദേഹം അത്രയും ദൈവത്തിനെ ലയിച്ച് അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് നിന്നിട്ടാണ് അദ്ദേഹം നടക്കുന്നത് അപ്പോ എന്തായാലും നമ്മളുടെ എല്ലാം ഈ ലോകത്തിലുള്ള എല്ലാ ജനതകളുടെയും ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും ദൂരം നടക്കുന്നത് ഒരു ഞാൻ പറ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഒരാളായപ്പെട്ട മനുഷ്യന് കുറച്ചു ദൂരം നടക്കാൻ പറ്റുമ്പോഴേക്കും നടക്കുമ്പോഴേക്കും കിടപ്പ് വരും അല്ലെങ്കിൽ വയ്യാണ്ടാവും ഇത് ഇത്രയും കിലോമീറ്ററോളം കേരളത്തിൽ നിന്ന് നടന്ന് രാജസ്ഥാനിലെ ഹനുമാൻ ഘട്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും എത്തുന്നവരക്കും അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല റാഹത്താണ് അദ്ദേഹത്തിന്റെ യാത്ര ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര രാഹത്താവണ എന്ന് ഏഹ് ഞാന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ ഇത് ഞങ്ങളുടെ വീടിന്റെ പരിസരമാണോട്ടോ പരിസരമല്ല എന്റെ വീടിന്റെ ഇവിടെ നിന്നിട്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ തിരക്ക് പ്രതീക്ഷിക്കാത്ത ഒരു തിരക്കാണ് എന്ന് ഞായറാഴ്ചയാണ് അപ്പൊ പ്രതീക്ഷിക്കാത്ത തിരക്ക് വന്ന് വരും എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ രാത്രി രണ്ടര ആകുമ്പോൾ അദ്ദേഹം നടത്തം ആരംഭിച്ചത് എന്താ എന്ത് തന്നെ ആയാലും അദ്ദേഹം കാരണം ഒരുപാട് ഒരുപാട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു ഏർ നല്ലത് സംഭവിച്ചിട്ടുണ്ട് ചീത്ത സംഭവിച്ചിട്ടുണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഞാൻ ചീത്ത സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അദ്ദേഹം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അദ്ദേഹം കാരണം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും അത് നമ്മുടെ ശിഹാബക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ ബാധിക്കുന്ന കാര്യമല്ല അത് അതിൻ്റെ വഴിക്ക് പോട്ടേന്ന് വന്നിട്ട് വിടുക അപ്പോൾ ഇനി ബാഗാബോഡിലേക്ക് എത്താനായിട്ട് ഇനി അധികം ദിവസങ്ങളില്ല ഇനി ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണോ എന്നറിയില്ല ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു പക്ഷം പറഞ്ഞത് ഒരു കൂട്ടം പറഞ്ഞ് മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏതാണ് യഥാർത്ഥ കണക്ക് കാരണം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ നടത്തത്തിന്റെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹം ഏത് വഴിയാണ് പോകുന്നത് എന്ന് അറിയില്ല ഇപ്പൊ ഏകദേശം രാജസ്ഥാനിന്റെയും പഞ്ചാബ് പഞ്ചാബിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പൊ പഞ്ചാബിന്റെയും എന്താ പറയാ അതിർത്തിയിലാണ് ഏഹ് ആ ഒരു അതിർത്തിയിലാണ് ആ ബോർഡർ ആ ബോർഡറിലാണ് അവർ നിൽക്കുന്നത് ആ ഇനി അനി കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കിലോട്ട് കൂടി കറന്നു കഴിഞ്ഞാൽ പഞ്ചാബ് എത്തും അപ്പോൾ ഇനി അധികമില്ല രാജസ്ഥാനിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ബാഗാ ബോർഡിലേക്ക് ഇനി അധികമില്ല പഞ്ചാബിൽ എത്തി കഴിഞ്ഞാൽ നിർണായക ഘട്ടങ്ങളാണ് ഇനി ഉള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിൻ്റെ അപ്ഡേഷിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം